നമസ്കാരം. കോതമംഗലം കാത്തലിക് സിറിയൻ ബാങ്കിന് മുമ്പിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ജീവനക്കാർ ഒക്ടോബർ മാസം 20, 21, 22 തീയതികളിൽ നടക്കുന്ന CSB അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിനോടനുബന്ധിച്ചുള്ള ഐക്യദാർഢ്യ സായാഹ്ന വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. അതിന്റെ വിശദമായ വാർത്തകളും ദൃശ്യങ്ങളുമായി ലൈവ് കൊച്ചി കോതമംഗലം റിപ്പോർട്ടർ ഷിയാസ്. ഭൂരിഭാഗം ഇപ്പൊ ഞങ്ങളിതിന്റെ ഒരു പ്രചരണാർത്ഥം തൊട്ട് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഷാജിയിൽ പോകാനിടയായി. രണ്ടോ മൂന്നോ പേർ മാത്രമാണ് സ്ഥിരം ജീവനക്കാരായിട്ടുള്ളത്, ബാക്കി മുഴുവൻ പേരും താൽക്കാലിക ജീവനക്കാരാണ്. ഒരാനുകൂല്യം അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല, ഒരു ബോണസ് കൊടുക്കേണ്ട കാര്യമില്ല. ഒരാനുകൂല്യങ്ങൾക്കും ഈ താൽക്കാലിക ജീവനക്കാരെ എടുത്തു കഴിഞ്ഞാൽ മാനേജ്മെന്റിന് കൈ കഴുകി മാറി കൊടുക്കേണ്ടതില്ല. നമ്മുടെ രാജ്യത്ത് ബാങ്കുകളടക്കമുള്ള സ്ഥാപനങ്ങൾ കയ്യിലെടുക്കാൻ പ്രത്യേകിച്ച് കാത്തലിക് സ്ത്രീ ബാങ്ക് കേരളത്തിൽ ആദ്യമായിട്ട് ഈ വൈദേശിക ശക്തികൾ കൈവച്ചിട്ടുള്ളത് കാത്തലിക് സ്ത്രീ ബാങ്കിനെയാണ്. അവിടെ നല്ലത് എന്താണ്, വന്നു കഴിഞ്ഞപ്പോൾ തന്നെ 1750 തൊഴിലാളികളെ പിരിച്ചുവിട്ടു. വർഷങ്ങളായി അവർക്ക് ബാങ്കിങ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അതെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ തൊഴിലാളികളെ പിരിച്ചുവിട്ടു. നമ്മളിവിടെ കൂടിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് കെഎറ്റിയുടെയും IFSC യുടെയും നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു. വരാൻ പോകുന്ന 20, 21, 22 തീയതികളിൽ കേരളത്തിൽ മൊത്തത്തിൽ കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ബാങ്കിലേക്ക് നടത്തുന്ന തൊഴിലാളി വിരുദ്ധ സമരത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുക്കുകയും 20, 21 തീയതികളിൽ ഇതിന്റെ മുമ്പിൽ നടക്കുന്ന സമരത്തിന് ശക്തമായ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 2019 ശേഷം ബാങ്കിൽ നടന്ന പല നടപടികളും ജനവിരുദ്ധനും വിരുദ്ധമാണ്, അതുപോലെ തന്നെ തൊഴിലാളി വിരുദ്ധവുമാണ്. 2019 ബാങ്ക് ഫെയർഫാക്സിന്റെ കമ്പനി ഏറ്റെടുക്കുമ്പോഴും അതിനുശേഷം നടന്ന ഒരു നടപടിയാണ് 2020 നടന്ന വേതന പരിഷ്കരണം, ശമ്പള വേതന പരിഷ്കരണം 2020 നടക്കേണ്ടത്. കാരണം കാത്തലിക് സിറിയൻ ബാങ്കിന് ഇതുവരെയും ശമ്പള വേതന പരിഷ്കരണം നടപ്പിലാക്കിയിട്ടില്ല. കാത്തലിക് സിറിയൻ ബാങ്കിന്റെ പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ ട്രേഡ് യൂണിയനുകളും ഒരുമിക്കുന്ന ഒരു സമരമാണിത്. ഇപ്പോൾ ഗവൺമെന്റ് അവകാശപ്പെടുന്നത് എത്രനാൾ കൂടി സ്വകാര്യവൽക്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നയപരമായ തീരുമാനം എടുക്കുക വഴി മഹാലയനത്തിലൂടെ ഇന്ത്യക്കകത്തെ അവശേഷിക്കുന്ന പൊതുമേഖലാ ബാങ്കുകളെ വൻ ബാങ്കുകളാക്കി മാറ്റിത്തീർത്തുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഇന്ത്യക്കകത്തെ പൊതുമേഖലാ ബാങ്കുകളെ മാറ്റിത്തീർക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് സമീപനം. കേന്ദ്ര സർക്കാരിന്റെ വിറ്റുതുലക്കൽ നയങ്ങൾക്കെതിരെയും വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും CSP അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്ന മുഴുവൻ ബാങ്ക് ജീവനക്കാർക്കും ലൈവ് കൊച്ചി മീഡിയയുടെ ആശംസകൾ. കോതമംഗലത്തെ വാർത്തകളും പ്രക്ഷോഭങ്ങളും അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി കാണും വരെ